സംസ്ഥാനത്ത് ഇന്ന് 6324 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് 883, തിരുവനന്തപുരം 875, മലപ്പുറം 763, എറണാകുളം 590, തൃശൂർ 474, ആലപ്പുഴ 453, കൊല്ലം 440, കണ്ണൂർ 406, പാലക്കാട് 353, കോട്ടയം 341, കാസർഗോഡ് 300, പത്തനംതിട്ട 189, ഇടുക്കി 151, വയനാട് 106 എന്നിങ്ങനെയാണ് ജില്ലകൾ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 21 മരണങ്ങളാണ് ഇന്ന് കോവിഡ് 19 മൂലം സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 613. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 44 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 226 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 5321 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 628 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഇവ രണ്ടും കൂടെ ആകെ 5949 സമ്പർക്ക രോഗികളാണ് ഉള്ളത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3168 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 107850 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. മാള ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ജീവനക്കാർക്ക് വേണ്ടി നടത്തിയ ആന്റിജൻ ടെസ്റ്റിൽ എല്ലാ ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും നെഗറ്റീവായി. ടെസ്റ്റിൽ പങ്കെടുത്ത പുറമെ നിന്നുള്ള രണ്ടു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒരാൾ മാള ഗ്രാമപഞ്ചായത്തിലെ 5 വാർഡിൽ പഴൂക്കര സ്വദേശിയായ പുരുഷനും മറ്റൊരാൾ 65 വയസ്സുള്ള പൊയ്യ പഞ്ചായത്തിലെ പ്ലാവിൻമുറി സ്വദേശിനിയുമാണ്. 59 പേരാണ് ടെസ്റ്റിൽ പങ്കെടുത്തത്. ശില്പി ജ്വല്ലേഴ്സ്, മെയിൻ റോഡ്, ചാലക്കുടി.